ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലതാസ് ഫുഡ് കളക്ഷൻസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ സ്റ്റൈൽ പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. ഇനി എങ്ങനെയാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്കായിട്ട് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നു. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അതിലേക്ക് വീണ്ടും ഞാൻ 1/4 ടീസ്പൂൺ ഒരു നുള്ളുപ്പും 1/4 ടീസ്പൂൺ ഏലക്കായ ചതച്ചതെടുത്തതും കൂടി ചേർക്കുന്നു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചു പച്ചവെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തു എടുക്കുന്നു. നമുക്കത് വേണമെങ്കിൽ കൈകൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ കൈ വെച്ച് നന്നായി കുഴച്ചെടുത്തു. ദോശമാവിൻ്റെ അത്ര ലൂസല്ലാത്ത ഒരു പരുവത്തിൽ നമ്മുടെ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയാം നമുക്ക്. ഇനി നമ്മൾ പാനിലാണ് ഇവിടെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്കായിട്ട് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഒരു വലിയ നേന്ത്രപ്പഴം 3 പീസായിട്ടാണ് ഞാൻ നെടുകെ മുറിക്കുന്നത്. ഇത് മാവിലും മുക്കി ഞാൻ നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പഴംപൊരി കണ്ടില്ലേ, ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തനി നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ സോഡാപ്പൊടി ഒന്നും ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇത് കഴിക്കാൻ വയറിനൊരു അസുഖം ഉണ്ടാവില്ല. തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത പഴംപൊരിയാണിത്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എൻ്റെ പുതിയ ഒരു റെസിപ്പിയുമായി കാണുന്നതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.